ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ ദൈവജനത്തെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത്രത്തോളം അനുഗ്രഹത്തോടെ സന്തോഷത്തോടെ ദൈവവചനം കേട്ടുകൊണ്ടിരുന്ന നിങ്ങളുടെ മുൻപിൽ ഞാനിപ്പോഴായിരിക്കുന്നത് ചില പ്രത്യേക കാര്യങ്ങൾ അറിയിക്കുവാനും നിങ്ങളോട് നന്ദി അറിയിക്കുവാനും വേണ്ടിയാണ്. ഈ സമയത്ത് ഐ റിക്വസ്റ്റ് ഞങ്ങളുടെ നാഷണൽ കൺവീനറായിരിക്കുന്ന പാസ്റ്റർ ജോൺ തോമസ്, അതുപോലെ നാഷണൽ ട്രഷറായിരിക്കുന്ന ബ്രദർ സാം പൊഴുഗീസ്, യൂത്ത് കോർഡിനേറ്ററായിരിക്കുന്ന ബ്രദർ സാം മാത്യു, സിസ്റ്റേഴ്സ് കോർഡിനേറ്ററായിരിക്കുന്ന സിസ്റ്റർ ഷേർലി ചാക്കോ, പ്ലീസ് ജോയിൻ വിത്ത് മീ. ഈ കോൺഫറൻസിൻ്റെ ഇത്രത്തോളമുള്ള വിജയത്തിൻ്റെ സർവമാനവും മഹത്വവും സർവശക്തനായ ദൈവത്തിന് ഞങ്ങൾ അർപ്പിക്കുന്നു. ഇത് ഞങ്ങളുടെ ആരുടെയും മിടുക്കോ സാമർഥ്യമോ ഒന്നുമല്ല. വളരെയധികം ശക്തമായിട്ട് ഈ കോൺഫറൻസിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു പ്രെയർ ലൈൻ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു, ഒന്നല്ല രണ്ട് പ്രെയർ ലൈന്. അതിൻ്റെ നാഷണൽ ലെവലിൽ നിന്ന് പ്രവർത്തിച്ചത് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജെയിംസ് ജോർജ് അവറുകളും, ലോക്കലിൽ നിന്ന് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഈശോ ഏബ്രഹാം, അതുപോലെ തന്നെ ബ്രദർ ഐസക് വർക്കി എന്നീ കർത്തദാസന്മാരാണ് എല്ലാ ആഴ്ചയിലും മുടങ്ങാതെ തന്നെ വളരെ ശക്തമായിട്ട്, വലിയ ജനസമൂഹമൊന്നും ഇല്ലെങ്കിലും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ചലനമാണ് ഇവിടെ കാണുവാൻ സാധിച്ചത്. സൗത്ത് ഫ്ലോറിഡ പോലെയുള്ളൊരു സ്ഥലത്ത് ഇത്രയും ആൾക്കാർ വന്നു ചേരുക എന്ന് പറയുന്നത് ഒരു വൻ വിജയം തന്നെയാണ്. ആ വിജയം നിങ്ങളോടൊപ്പം ഞാൻ ആഘോഷിക്കുന്നു. അതോടൊപ്പം താങ്ക് യു. പാസ്റ്റർ റോയ് ഭാഗത്താൻ ഇവിടെ ഉണ്ടോ? ആ, എന്നോട് ചോദിച്ചു ജോസഫ് വൈകിട്ട് കരയുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അച്ഛാ ഒരു കരച്ചിലല്ല ഒരു വീഴ്ച പ്രതീക്ഷിക്കാമെന്ന് പറഞ്ഞു. അത് ഞാൻ വീണാൽ ബുദ്ധിമുട്ടാവുമേ. അതുകൊണ്ട് ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ ആദ്യം നന്ദി പറഞ്ഞ് ഒഴിവാക്കാം, എന്നതിന് ശേഷം ബാക്കി കാര്യം പറയാം. ആദ്യം എനിക്ക് നന്ദി പറയാനുള്ളത് 5 റീജിയനോടും അതോടൊപ്പം അവിടുത്തെ കർത്തദാസന്മാരോടും കടന്നു വന്ന വിശ്വാസ സമൂഹത്തോടുമാണ് എനിക്ക് നന്ദി പറയാനുള്ളത്. നിങ്ങളാണ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തത്. സർവ നന്ദിയും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ പേരിൽ ഞാൻ അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ സ്പോൺസേഴ്സായിട്ട് മെഗാ സ്പോൺസർ പ്ലാറ്റിനം, ഗോൾഡ് പ്ലസ്, ഗോൾഡ്, ഗ്രാൻഡ്, സിൽവർ എന്നീ സ്പോൺസർഷിപ്പ് എടുത്തും രജിസ്ട്രേഷൻ ചെയ്തും ദാനവും മനഃപൂർവ്വ ദാനവും തന്നെ ഞങ്ങളെ സഹായിച്ച എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. അതിൽ രണ്ട് വ്യക്തികളെ എനിക്കെടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. ഒന്ന് ബ്രദർ ജോജി ജോർജ്, ഡാളസിലുള്ള എൻ്റെ ബാല്യകാല സുഹൃത്തും ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടുമായ മൊട്ടക്കൽ ഫാമിലിയിൽപ്പെട്ട ജോജി ജോർജിനോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ കർത്താവിൻ്റെ ദാസൻ ഷിബു, പത്മോസ് മിനിസ്ട്രിയിലുള്ള ഷിബു ചേനോടുമുള്ള നന്ദി പ്രത്യേക ഓർപ്പിക്കുന്നു. നിങ്ങളുടെ കരങ്ങളെ ഒന്ന് അടിച്ച് അവരെ പ്രോത്സാഹിപ്പിക്കണം. ഞങ്ങൾ അവരെ അപ്രോച്ച് ചെയ്തപ്പോൾ ഒരു മടിയും കൂടാതെ ചോദിച്ച് എത്ര എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞ എമൗണ്ട് കുറഞ്ഞു പോയി. അതുകൊണ്ട് എഴുതിയതും കുറഞ്ഞു. ഇനി ബാക്കിയുള്ള ഗ്യാപ്പ് അവർ ഫില്ല് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു വെരി മച്ച് ഫോർ സപ്പോർട്ടിങ് ആസ്. ഈ സമയത്ത് അതിഥികളായി കടന്നു വന്ന് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് എല്ലാ രാത്രികളിലും പകലുള്ള സെഷനുകളിലും മീറ്റിങ്ങുകളിൽ മെസ്സേജ് നൽകി ജനത്തെ പോഷിപ്പിച്ച കർത്താവിൻ്റെ ദാസന്മാരായ പാസ്റ്റർ കെ ജെ തോമസ്, പാസ്റ്റർ രാജു മേത്ര, പാസ്റ്റർ റോയി മാർക്കര, ഡോക്ടർ വാൾസൺ ഏബ്രഹാം, കർത്താവിൻ്റെ ദാസൻ നാളെ ദൈവവചനം സംസാരിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ തമാശനാണേലും ഞാനൊന്ന് പറഞ്ഞോട്ടെ, കർത്താവിൻ്റെ ദാസൻ സാം ജോർജിനെ ആയിരുന്നു ഞങ്ങൾ ഞായറാഴ്ച ദൈവവചനം സംസാരിക്കുമെന്ന് അറിയിച്ചിരുന്നതും അതുപോലെ തന്നെ പ്രസിദ്ധപ്പെടുത്തിയിരുന്നതും. എന്നാൽ അദ്ദേഹത്തിന് അത്യാവശ്യമായി കൗൺസിൽ മീറ്റിങ്ങിനോടുള്ള ബന്ധത്തിൽ നാട്ടിലായിരിക്കേണ്ടത് കൊണ്ട് വന്നുചേരാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ആരെ ഇനി ആക്കും എന്നുള്ള ഒരു വിഷമത്തിൽ നിൽക്കുമ്പോഴാണ് നമ്മുടെ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഷിബു നെടുവേലി വന്നിട്ട് എന്നോട് ചോദിച്ചു, ജോസെ എന്നാ കോൺഫറൻസ്? ഞാൻ പറഞ്ഞു 28 ജൂലൈ പി സി നായ്ക്കിന് വെച്ചാൽ എന്നോട് ചോദിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, എന്നോട് പറഞ്ഞു ഞാൻ കോൺഫറൻസിന് വരുന്നുണ്ട്. അതെനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. കാരണം എന്തെന്ന് ചോദിച്ചാൽ
ഇലക്ഷൻ പ്രമാണിച്ച് നാട്ടിൽ പോയ ഒരുപാട് പേരുണ്ട്. ഇവർ പോയത് നന്നായി, കാര്യം എനിക്ക് പ്രോഗ്രാം അറ്റൻഡ് വന്നില്ല. എന്നാലും നാട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ട് തിരിച്ചുടനെ പോകാതെ വരുന്നു എന്ന് കേട്ടപ്പോൾ പ്രസ്ഥാനത്തോടുള്ള സ്നേഹം ഓർത്ത് ഞാൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയോട് പറഞ്ഞ് കർത്താവിൻ്റെ ദാസം വരുന്നുണ്ട്, നമുക്കൊന്ന് മാനിക്കണ്ടേ എന്ന് പറഞ്ഞ് അദ്ദേഹമായിരിക്കും ഞായറാഴ്ചത്തെ അവസാനത്തെ മെസ്സേജ് തരുന്ന തമാശ രൂപേണ പറഞ്ഞു ഞങ്ങളുടെ ഭാഷ ഒരിക്കൽ പറഞ്ഞു ഞാൻ കേട്ടു. കടുക്കനിട്ടപ്പോൾ പോയപ്പോഴ് കമ്പലിട്ടവൻ വന്നു എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി പോയപ്പോൾ സ്റ്റേറ്റ് സെക്രട്ടറി വന്നു എന്നാണ് ഞാൻ പറഞ്ഞതിനർത്ഥം. യൂത്തിൻ്റെ ഒക്കെ സ്പീക്കറായിട്ട് വന്ന കർത്താവിൻ്റെ ദാസൻ ബ്ലിസ് വർഗീസ് ആൻഡ് റുഗാർഡ് അതുപോലെ ലേഡീസിൻ്റെ സെഷനിൽ വളരെ അനുഗ്രഹീതമായിട്ട് ദൈവവചന ശുശ്രൂഷിച്ച കർത്താവിൻ്റെ ദാസി ഡോക്ടർ ജെസ്സി ജെയ്സനോടുമുള്ള നന്ദിയെ ഞങ്ങൾ ഈ ധർണത്തിൽ അർപ്പിക്കുന്നു. അതുപോലെ ഈ മീറ്റിംഗ് ലീഡ് ചെയ്ത് ഞങ്ങളെ സഹായിച്ച കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഇ ടി എബ്രഹാം, പാസ്റ്റർ കെ വി എബ്രഹാം, പാസ്റ്റർ ജോസഫ് വില്യംസ്, ഡോക്ടർ വിൽസൺ വോർക്കി, പാസ്റ്റർ ബെദൽ ജോൺസൺ, പാസ്റ്റർ ജെയിംസ് ജോർജ്, റവൻ ഡോക്ടർ ബേബി വോർഗീസ്. നാളെ പാസ്റ്റർ ബേബി വർഗീസ് പ്രസംഗിക്കുന്നുള്ളത് മനസ്സിലായല്ലോ. അപ്പോൾ എന്നിവരോടുള്ള നന്ദിയും ഞാൻ ഈ ധർണത്തിൽ അറിയിക്കുന്നു. അതോടൊപ്പം ഈ റീജിയൻ ഞങ്ങളുടെ 5 റീജിയനാണ് ഉള്ളത്, അത് ഞങ്ങളുടെ 5 തറവാടുകളാണ്. ഈ 5 തറവാടുകൾ ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ ക്ഷമിക്കണം, നമ്മുടെ. അപ്പോൾ ഇതിൽ ഈസ്റ്റേൺ റീജിയൻ, സൗത്തേൺ റീജിയൻ, മിഡ്വെസ്റ്റ് റീജിയൻ, സെൻട്രൽ റീജിയൻ, വെസ്റ്റേൺ റീജിയൻ, ഇവരെല്ലാവരും ഞങ്ങൾ പ്രൊമോഷൻ മീറ്റിങ്ങിനൊക്കെ അവിടെ ചെന്നപ്പോൾ വളരെ കാര്യമായിട്ട് ഞങ്ങൾക്ക് കൈത്താങ്ങൽ തരികയും വേണ്ടുന്ന പ്രോത്സാഹനങ്ങളെല്ലാം തന്ന് ഞങ്ങളെ സഹായിച്ചതിന് വളരെ നന്ദിയെ ഞാൻ അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഈ കോൺഫറൻസിനും പ്രൊമോഷൻ മീറ്റിങ്ങിനൊക്കെ ചെല്ലുമ്പോൾ ആൾക്കാർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഈ പണപ്പിരിവാണിതെന്ന്. അത് മാത്രമല്ല, അവിടെയുള്ളവരെയൊക്കെ ഒന്ന് വന്ന് കണ്ട് ഒന്ന് പ്രോത്സാഹിപ്പിക്കാനായി വരുന്നത്. കാശ് തരണമെന്നോർത്ത് ഇനി ആരെങ്കിലും പ്രൊമോഷൻ മീറ്റിങ്ങിന് വന്നാൽ പോവാതിരിക്കരുത്, അവിടെ പോകണം, അവരെ സപ്പോർട്ട് ചെയ്യണം, പ്രാർത്ഥിക്കണം, കോൺഫറൻസ് വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളാൽ ആവോളമുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്യണം. അതുപോലെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഈ സമൂഹത്തിൽ നിന്ന് വാങ്ങിക്കാൻ മാത്രം പഠിച്ചാൽ പോരാ, സമൂഹത്തിന് ഒന്ന് തിരിച്ചുകൂടെ കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിച്ച് പോയെങ്കിലേ കാര്യങ്ങൾ മുന്നോട്ടോടത്തുള്ളൂ. ഞാനിനി കഴിഞ്ഞ കോൺഫറൻസുകാരെയും ഇനി വരുന്ന കോൺഫറൻസുകാരെയും ഞങ്ങളുടെ കോൺഫറൻസ് എന്നല്ല നമ്മുടെ എന്ന് പറഞ്ഞ് ഇതൊരു ലിങ്ക് ചെയ്ത് വേണം പോകാൻ, ഈ സെപ്പറേഷൻ അങ്ങ് മാറ്റണം. എനിവേ, ഞങ്ങളുടെ കാലത്തിന് ശേഷം പ്രളയം എന്നുള്ള സിസ്റ്റം അല്ല ഇത് ജോയിൻ ചെയ്ത് വേണം തന്നെ പോകേണ്ടത്. അത്രയും പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഗാന ശുശ്രൂഷകളെ ആലപിച്ച് പ്രത്യേകാലം നാട്ടിൽ നിന്ന് കടന്നു വന്ന പാസ്റ്റർ ലോട്സൺ ആൻ്റണിയോടുള്ള ഞങ്ങളുടെ നന്ദിയെ അറിയിക്കുന്നു. അതുപോലെ ലോക്കൽ ആൻഡ് നാഷണൽ കൊയറിനെ ഓർത്ത് പ്രത്യേകാൽ ഞാൻ നന്ദി അറിയിക്കുന്നു. ബ്രദർ സോണി അത് വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു. അതുപോലെ തന്നെ ലോക്കലിൽ നിന്ന് ബ്രദർ ഡിക്സനെ, അതുപോലെ തീം സോങ് എഴുതി കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സാം ഡേവിഡ് അത് ഈണം നൽകി നന്നായിട്ട് തുടക്ക ദിവസത്തിൽ അത് അവതരിപ്പിക്കുകയുണ്ടായി. അവരോടുമുള്ള പ്രത്യേകാല നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം റിങ്കു കുര്യാക്കോസ്, വിജു കുമ്പനാട്, അനു സാം, നൈനാൻ, അതുപോലെ സാംസൺ, ഇങ്ങനെയൊക്കെ ഇവിടെ ഗാനങ്ങൾ ആലപിച്ച് സദസ്സിനെ സന്തോഷിപ്പിച്ച എല്ലാവരോടും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. വിശേഷാലയ പ്രൊമോഷണൽ മീറ്റിങ്ങിൽ ഞങ്ങൾക്ക് റൈഡ് തരികയും ഞങ്ങളെ ഹോസ്റ്റ് ചെയ്യുകയും ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ഞങ്ങൾക്ക് തന്നിട്ടുള്ള കൈത്താങ്ങലുകൾക്ക് ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ലോക്കൽ കമ്മിറ്റി, ഐ റിക്വസ്റ്റ് ഓൾ ദ ലോക്കൽ കമ്മിറ്റി എക്സിക്യൂട്ടീവ്, പാസ്റ്റർ കെ സി ജോൺ, ബ്രദർ രാജൻ സാമുവൽ, പാസ്റ്റർ പോത്തൻ കെ ചാക്കോ, ബ്രദർ ജെയിംസ് കുളങ്ങര, നിങ്ങൾ പുറയിൽ നിന്ന് ലാസ്റ്റ് നെയിം വേറെ പറഞ്ഞാൽ ഞാൻ തെറ്റിക്കും, ബ്രദർ മനു ഫിലിപ്പ്, അതുപോലെ ഇവിടുത്തെ നാഷണൽ റെപ്പായിരിക്കുന്ന ബ്രദർ ജെസ്സി കൊടുന്തറ എന്നിവര് ഞങ്ങളോട് ജോയിൻ ചെയ്യണം. അതുപോലെ തന്നെ സാം ജോർജ് യൂത്ത് കോർഡിനേറ്റർ ഉണ്ടെങ്കിൽ പ്ലീസ് കം ഫോർവേഡ്. വളരെ അധികം അധ്വാനം ചെയ്ത് ഈ കോൺഫറൻസ് വിജയമാക്കി തീർക്കേണ്ടതിന് വേണ്ടി അവർ ഞങ്ങളോട് ചേർന്ന് പ്രവർത്തിച്ചു. പലപ്പോഴും എന്നെ അവർ സഹിച്ചു. കാരണം എന്തെന്ന് ചോദിച്ചാൽ, താങ്ക് യു, എന്നെ വെള്ളം ഇപ്പോഴേ കുടിപ്പിക്കുമോ? പല കാര്യങ്ങളിലും തീരുമാനമെടുക്കുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ എല്ലാ കാര്യങ്ങളും ഒന്നും എല്ലാവരെയും സന്തോഷിപ്പിച്ച് ചെയ്യാൻ പറ്റുകയല്ല. ഇതെങ്ങനെയെങ്കിലും അക്കരെ കൊണ്ട് എത്തിക്കണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നുകൊണ്ട് പലപ്പോഴും ഞങ്ങൾ തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും സഹിച്ച് ഇത്രത്തോളമൊക്കെ വന്ന ഞങ്ങളുടെ ലോക്കൽ കമ്മിറ്റിയോടുള്ള പ്രത്യേക
നന്ദി അറിയിക്കുന്നു. ഈ സർ, അതുപോലെ തന്നെ രജിസ്ട്രേഷനിൽ ബ്രദർ ജെയിംസ് മുളവന, ഞാൻ ആരുടെയും പേര് വിട്ടുപോകുന്നുണ്ടെങ്കിൽ മനഃപൂർവ്വമല്ല, നിങ്ങൾ ക്ഷമിക്കണം. വളരെ നല്ല രീതിയിൽ രജിസ്ട്രേഷൻ അവിടെ കൈകാര്യങ്ങൾ ചെയ്തു. ഒരു അശേഷ ബ്രദർ റെജി കൊടുന്തറ നന്നായിട്ട് തന്നെ, ഞങ്ങൾ സ്വോത്രകാഴ്ചയൊന്നും എല്ലാ മീറ്റിങ്ങിനും എടുക്കേണ്ടെന്നാ ധരിച്ചിരുന്നത്. പക്ഷേ സംഗതി മുറുകി മുറുകി വന്നപ്പോൾ എടുക്കാതിരിക്കുക ഒരു നിവൃത്തിയുമില്ലായിരുന്നു. അതുകൊണ്ട് ഇന്ന് രാവിലെ മുതൽ പിന്നെ ഞങ്ങൾ സ്വോത്രകാഴ്ച വീണ്ടും എടുക്കാൻ തുടങ്ങി. അങ്ങനെ അശേഷമായിട്ട് പ്രവർത്തിച്ച എല്ലാവരോടും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷനെ വളരെ അധ്വാനം ചെയ്ത് രാത്രി 2 മണിക്ക്, 3 മണിക്ക്, 1 മണിക്ക് ഒക്കെ ആൾക്കാർ എയർപോർട്ടിൽ പോയി പിക്ക് ചെയ്ത് കൊണ്ടുവന്ന് അതിന് നേതൃത്വം കൊടുത്തതായ ബ്രദർ സാംജിയോടുള്ള പ്രത്യേക നന്ദിയെ ഞാൻ അർപ്പിക്കുന്നു. കാര്യം അത് ആരും കാണാറില്ല, പുള്ളിയൊട്ട് സേജ വരാറുമില്ല. പിന്നെ നിങ്ങൾ കാണുന്ന വണ്ടിയെ കയറുമ്പോഴാണ്. അത് സാംജി ഗീ വർഗീസ്, അദ്ദേഹത്തോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. തിരിച്ചു പോകുമ്പോൾ ടിപ്പ് കൊടുക്കേണ്ട, വല്ലപ്പോഴും ഓർത്ത് പ്രാർത്ഥിക്കണം. സെക്യൂരിറ്റിയുടെ കർത്തവ്യം നന്നായി നിർവഹിച്ച, പ്രത്യേകിച്ച് ഞങ്ങളുടെ കൺവീനറെ പോലും പിടിച്ചു നിർത്തിയ ജോജിയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കാരണം രജിസ്ട്രേഷനില്ലാതെ ആരെയും അകത്തോട്ട് കയറുവാൻ അദ്ദേഹം സഹായിച്ചില്ല. പ്രത്യേകളോട് നന്ദി അറിയിക്കുന്നു. ചിൽഡ്രൻ സെഷൻ നന്നായി കൈകാര്യം ചെയ്ത ജൂലി ജോർജിനോടുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ തൂലിക ടി വി, ഹാർവസ്റ്റ് ടി വി, ബ്രദർ ബി ബി ചാക്കോ, അതുപോലെ ജി സാമുവൽ, അവർ രണ്ടുപേരും ഇവിടെ ഉണ്ട്. അവരുടെ ടീം ആദ്യം മുതൽ തന്നെ ഈ കോൺഫറൻസിൻ്റെ അനുഗ്രഹത്തിനായി വേണ്ടുന്നതായ പല പല അഡ്വൈസുകളും, അതാത് സമയങ്ങളിൽ എന്താണ് റിലീസ് ചെയ്യേണ്ടതെന്നുള്ള അഡ്വൈസുകളൊക്കെ തന്ന് ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. യാതൊരുവിധ പ്രോഫിറ്റുകളും ഇല്ലാതെ ഈ പ്രവർത്തനങ്ങളെ ദൈവനാമം മഹത്വപ്പെടുത്തേണ്ടതായിട്ട്, അനേക ആയിരങ്ങളിലേക്ക് അവരുടെ വിസിറ്റിംഗ് റൂമിലേക്ക് എത്തിക്കുന്നതായി, അവരുടെ സുവിശേഷ വേലയോർത്ത് നിങ്ങളെ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ഓർപ്പിക്കുന്നു. അതുപോലെ പത്രങ്ങൾ, ഞാൻ എല്ലാ പത്രത്തിൻ്റെയും പേര് ഞാൻ എടുത്തു പറയുന്നില്ല, എന്നാൽ ചില പത്രങ്ങളുടെ പേര് പറഞ്ഞു നോക്കൂ. വളരെയധികം ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ച പത്രങ്ങളാണ്. ഹല്ലേലുയ, മരിപ്പച്ച, സുഭാഷിതം, അതുപോലെ തന്നെ ബിലീവേഴ്സ് ജേർണൽ. ബിലീവേഴ്സ് ജേർണലിനെ കുറിച്ച് പറഞ്ഞാൽ വളരെയധികം രാത്രികാലങ്ങളിലും പകലും ഒരുപോലെ ഇതിൻ്റെ പല കാര്യങ്ങളും പല ലെറ്റേഴ്സും ഒക്കെ ഞങ്ങൾ ഇറക്കേണ്ടതായ സമയങ്ങളിൽ ഞങ്ങളോട് ഒന്നിച്ച് വർക്ക് ചെയ്യുകയുണ്ടായി. അതിനായിട്ട് അവരെ നന്ദി ഓർക്കുന്നു. ഒരാളുടെ ഒന്ന് രണ്ട് പേരുടെ പേര് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. പാഷ സാംകുട്ടി, അതുപോലെ ലിൻഡ, അതുപോലെ ബ്രദർ രാജൻ ആര്യപ്പള്ളി. പലപ്പോഴും ഫോൺ എടുക്കത്തില്ല, എങ്കിലും ഞാൻ വിട്ട മെസ്സേജ് കേട്ട് നാട്ടിൽ വിളിച്ചു പറയും. എന്നാലെങ്കിലും കാര്യം നടത്തി തന്നായിരുന്നു. വളരെ താങ്ക്സ് ഉണ്ട് ആ വിഷയത്തിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ കേരള എക്സ്പ്രസ്, ബ്രദർ തേജസ്, ഒക്ലഹോമയിലുള്ള, രാത്രി 2 മണിക്കൊക്കെ എനിക്ക് സാധനങ്ങൾ പ്രിൻ്റ് ചെയ്ത് വീട്ടിൽ കൊണ്ട് തന്നിട്ടുണ്ട്. അതുപോലെ സ്പോൺസർ ലെറ്ററൊക്കെ അറ്റസ്റ്റ് ചെയ്യാൻ 11 മണിക്കും 12 മണിക്കൊക്കെ ഞാൻ വിളിക്കുമ്പോൾ വന്ന് ചെയ്തു തരും. കാര്യം എന്തു ചെയ്യാനൊക്കെ സഹോദരങ്ങൾ ചോദിച്ചാൽ കൊടുക്കാതിരിക്കാനൊക്കെ. കാര്യം കോൺഫറൻസ് എനിക്ക് ആകെയുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞത് സ്പോൺസർ ലെറ്റർ കൊടുപ്പ. അതിനുശേഷം പിന്നെ നിങ്ങളാ തന്നെ ബാക്കി പറയുന്നത്. ഞാനത് കൂടെ നിർത്തുക. അതുപോലെ തന്നെ നാഷണൽ റെപ്രസെൻറ്റേറ്റീവ്, ഒന്നായിട്ട് ഞങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് ഞങ്ങൾക്ക് ചെയ്തതായ എല്ലാ കൈത്താങ്ങലുകൾക്കും നന്ദിയോടെ നിങ്ങളെ സ്മരിക്കുന്നു. ആയതുപോലെ തന്നെ സൗണ്ട്, ആർ എൽ സൗണ്ട്, ബ്രദർ റോണിനോടുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. കാര്യം വളരെ സൗമ്യ, ഹി ഗേവ് എസ് എ ഗുഡ് പ്രൈസ്, ഐ മീൻ യു നോ, ആൻഡ് ഓൾ ദാറ്റ് ആൻഡ് ഓൾ ദ സാക്രിഫിഷ്യൽ ഡെഡിക്കേഷൻ ദാറ്റ് യു ഡിഡ് ടുവേർഡ്സ് ടു അസ്, വി എക്സ്റ്റെൻഡിങ് അവർ ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ഗോഡ് ബ്ലസ് യു. അതുപോലെ തന്നെ വേറെ ഒന്ന് രണ്ട് പേരെ കൂടെ പറയാനുണ്ട്. ഞാൻ വളരെ ദുഃഖത്തോടെ ഒരു കാര്യം പറയട്ടെ, ഇനി വരുന്നവർക്ക് ആ ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടി പറയുക. ഈ വർഷം ഞാൻ അനേക സ്പോൺസർ ലെറ്റർ ഞാൻ ഇഷ്യൂ ചെയ്തു. ഇപ്പോൾ ഒരു കൊച്ചൻ എന്നെ നാട്ടിൽ നിന്ന് വിളിച്ചു, എനിക്കത് ചെറുപ്പം മുതൽ അറിയാമെന്നാ. എന്നോട് പറഞ്ഞു, ജോസ്ജ, എൻ്റെ സ്പോൺസർ ലെറ്റർ ഞാൻ പി സി നായകൻ്റെ ലെറ്ററും കൊണ്ട് പോയി, എനിക്ക് കിട്ടിയില്ല. ഐ പി സി കോൺഫറൻസിൻ്റെ ലെറ്റർ എൻ്റെയിലുണ്ട്, അപ്പോൾ എൻ്റെ ഏജൻറ്റ് പറഞ്ഞ് എനിക്കത് നയിച്ചു തരാമോ. ഞാൻ കൊടുക്കണമെന്ന് ചോദിച്ചു. മോനെ എന്തിനാ? അത് പേര് മാറ്റി സ്കാൻ ചെയ്ത് വേറൊരാൾക്ക് കൊടുക്കാനാണ്. ഒന്ന് കേട്ടോണേ, നിങ്ങൾ അവെയറായിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. നമ്മളാരും കറുവപ്പശുക്കളൊന്നുമല്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുത്. കാര്യം ലീഗലി പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എനിക്ക് എഴുതുന്നവനാണ് എൻ്റെ പ്രോബ്ലം, അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് ഞാനത് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ആൾസോ ഐ വോണ്ട് എക്സ്റ്റെൻഡ് മൈ ആൻഡ് അവർ ടീംസ് താങ്ക്സ് ടു മൈ ചേർച്ച് ആൻഡ് മൈ പാസ്റ്റർ ഷിബു തോമസ്,
എല്ലാ കൈത്താങ്ങലുകളും തന്ന്, ഇത്രത്തോളം അഡ്വൈസുകളും തന്ന് സഹോദരങ്ങൾ എല്ലാവരും അവിടെ നിന്ന് അനേകർ കടന്നു വന്നിട്ടുണ്ട്. ഏതാണ്ട് 13 ഫാമിലി തന്നെ എൻ്റെ ചർച്ചിൽ നിന്ന് വന്നിട്ടുണ്ട്. അതുപോലെ സിംഗിൾസായിട്ട് പലരും വന്നിട്ടുണ്ട്. അവരെ എല്ലാം ഞാൻ പ്രത്യേക ഓർക്കുന്നു, അവരോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. എല്ലാവിധ കൈത്താങ്ങലും തന്ന എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ രണ്ട് വ്യക്തികളൊക്കെ ഒക്ലഹോമയിൽ നിന്ന് പ്രത്യേകമായിട്ട് എനിക്ക് നന്ദി പറയേണ്ടതായിട്ടുണ്ട്. ഒന്ന് ഫിനിയും അതുപോലെ തന്നെ സരുണും, രാത്രിയെന്നില്ല പകലെന്നില്ല ഇത് ഡിസൈൻ ചെയ്യുന്നതിനും മറ്റ് പല കാര്യങ്ങൾക്കും എന്നോടൊപ്പം നിന്ന് വളരെയധികം സഹായം ചെയ്തു. അവരോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. രണ്ട് പേരോട് എനിക്ക് അപ്പോളജി പറയാനുണ്ട്. അത് രണ്ടേ ഉള്ളൂ, ഇനി അത് കഴിയുമ്പോഴേ അറിയത്തുള്ളൂ. കാരണം ഒന്ന്, പൈസ വാങ്ങിച്ചിട്ട് ഞാൻ വാങ്ങിച്ച അഡ്വർടൈസ്മെൻറ്റ് പുസ്തകത്തിൽ വന്നില്ല. പാഷ റോയി വാഗത്താനത്തോടാണ്. എന്തെങ്കിലും ബിസിനസ് ഇവിടെ ഉള്ളവരുണ്ടെങ്കിൽ പുള്ളിക്ക് കൊടുക്കണേ. കാര്യം ഇത് പാട്ട് പുസ്തകത്തിൽ വന്നില്ല. അതുപോലെ കെയോ ജോസ് ഷിക്കാഗോ, അദ്ദേഹം ഞങ്ങൾക്കൊരു $250 തന്നായിരുന്നു. എങ്ങനെയാ മിസ്സായി പോയെന്ന് അറിയത്തില്ല. പൈസ ബാങ്കിലുണ്ട്, ഞങ്ങളാരും എടുത്തില്ല. എന്നാൽ അത് പാഠപുസ്തകത്തിൽ വന്നില്ല. അതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നാളത്തെ സഭായോഗം 9 മണിക്ക് തന്നെ ആരംഭിക്കുന്നതാണ്. പ്രത്യേകം ഉറപ്പിക്കാനുള്ളത്, സിസ്റ്റേഴ്സും പ്രദേശം സെപ്പറേറ്റ് ചെയ്തിരിക്കണം. എനിക്ക് വിരോധം ഉണ്ടായിട്ടല്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞതുപോലെ കർത്തൃമേശ കഴിഞ്ഞുള്ള വിശുദ്ധ ചുംബനം ഉള്ളതുകൊണ്ടാണ്. അതുപോലെ നിങ്ങളുടെ കാര്യം ഇത് ഇത്രത്തോളം ഭംഗിയായി വന്ന് ഇനി കുഴപ്പമൊന്നും ഉണ്ടാവരുത്. നിങ്ങളുടെ അകമഴിഞ്ഞ എല്ലാ സേവനത്തിനും പ്രാർത്ഥനയ്ക്കും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുന്നു. നിങ്ങളുടെ ചെക്ക് ഔട്ട് ടൈം ടുമാറോ 2:00 വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. സാം ഇന്നലെ അത് 1:30 എന്ന് പറഞ്ഞു. ഞങ്ങളൊരു 30 മിനിറ്റ് കയ്യിലിട്ട് പറഞ്ഞതാ, കള്ളം പറഞ്ഞതല്ല. അത് പറഞ്ഞതിൻ്റെ കാരണം, നിങ്ങൾ 2 മണിയാകുമ്പോഴത്തേക്ക് എനിക്കറിയാം മിക്കവാറും ഉള്ളവരൊക്കെ വെളുപ്പിനെ തൊട്ട് പോകാൻ തുടങ്ങുന്നവരുണ്ട്. എന്നാലും പോകുന്നവർ കർത്തൃമേശ അവസാനമാണ്, അത് എടുത്തിട്ടേ പോകാവൂ. അതുകൊണ്ട് യോഗം തീരുന്നതുവരെ ഇരിക്കണമെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം. അവരോടുള്ള നന്ദി. ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഞാൻ വിട്ടുപോയി. ലോക്കൽ യൂത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ വളരെ ശക്തമായിട്ട് ഇതിനുവേണ്ടി പ്രവർത്തിച്ച സാം ജോർജ്, റോബിൻ ജേക്കബ്, ജോൺ തോമസ്, ലേക്ക്ലാൻഡ് എന്നിവരോടുള്ള പ്രത്യേക നന്ദിയെ ഞാൻ അറിയിക്കുന്നു. ഈ തരണത്തിൽ നിങ്ങൾ ആരും എന്നോട് പിണങ്ങരുത്. 1-2 മിനിറ്റ് കൂടെ ഞാൻ എടുക്കുക. വളരെ ശക്തമായിട്ട് ഇവിടെ ഈ ലോക്കൽ ടീം പ്രവർത്തിക്കുകയുണ്ടായി. അവരെ ഒന്ന് ആദരിക്കണം എന്നുള്ള ഒരു ചിന്ത ഞങ്ങളുടെ മനസ്സിൽ വരികയും, അതിനായിട്ട് ഇത് കോൺഫറൻസിൻ്റെ കാശല്ല, ഞങ്ങളുടെ പേഴ്സണൽ പൈസ, അങ്ങനെ ആരും ചിന്തിച്ച് കളയരുത്. ഞാൻ ഈ സമയത്ത് ഞങ്ങളുടെ കൺവീനറിനെ മുൻപോട്ട് ഞാൻ വിളിക്കുന്നു. ഞാൻ പേര് വിളിക്കുന്നതനുസരിച്ച് ഇവർക്ക് എല്ലാവർക്കും ഓരോ അഭിനന്ദനമായിട്ട് പ്ലാക്ക് കൊടുത്ത് കൊടുക്കുന്നതായിരിക്കും. ആദ്യമായിട്ട് ഞാൻ കർത്താവിൻ്റെ ദാസൻ, വൺ ആൻഡ് ഓൺലി ഫ്ലോറിഡ KC ജോൺ, പാസ്റ്റർ KC ജോൺ. രണ്ടാമതായിട്ട് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ പോത്തൻ ചാക്കോ, ലോക്കൽ കോർഡിനേറ്ററായിട്ട് സേവനമനുഷ്ഠിച്ച കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ പോത്തൻ ചാക്കോ. മൂന്നാമതായിട്ട് സഹോദരന്മാരുടെ ഭാഗത്തു നിന്ന് ലോക്കൽ കോർഡിനേറ്ററായിട്ട് സേവനമനുഷ്ഠിച്ച ബ്രദർ രാജൻ സാമുവലിന് ഇത് നൽകിക്കൊണ്ട് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അടുത്തത് ബ്രദർ ഡാനിയേൽ കുളങ്ങര, ലോക്കൽ സെക്രട്ടറിയായിട്ട് സേവനമനുഷ്ഠിച്ച കർത്താവിൻ്റെ ദാസൻ ഡാനിയേൽ കുളങ്ങരയ്ക്ക്. ലോക്കൽ ട്രഷറായിട്ട് വളരെയധികം കഷ്ടപ്പെട്ട് എന്ന് പറഞ്ഞാൽ, മനുവങ്കളിനെ കുറിച്ച് പറഞ്ഞാൽ മനുവങ്ങൾ ഒരുപാട് വറിയാകുന്ന ഒരാളാണ്. പൈസ വരുമോ ഇല്ലയോ, ഇട്ടത് ബാങ്കിൽ തന്നെയാണോ ഇട്ടത്, ഇങ്ങനെയൊക്കെ പുള്ളി ചിന്തിക്കാറുണ്ട്. എന്നാലും കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്ത കർത്താവിൻ്റെ ദാസൻ മനുവങ്കളിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അടുത്തത് യൂത്തിൻ്റെ കോർഡിനേറ്ററായിട്ട് സേവനമനുഷ്ഠിച്ച കർത്താവിൻ്റെ ദാസൻ സാം ജോർജിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ തന്നെ വേറെ നാഷണൽ റെപ്പ് ആരും എന്നോട് പിണങ്ങരുത്, നിങ്ങൾക്കാർക്കും ഇല്ല. എന്നാൽ ഇവിടുത്തെ ഞങ്ങളുടെ ഒരു റെപ്പ് ഉണ്ടായിരുന്നു, ആ
ആദ്യം മുതൽ എന്നെ സ്വാമിനെയൊക്കെ ഒരുപാട് സഹിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടുന്ന് ഊരി പോകണമെങ്കിൽ ഇതേ ഉള്ളു മാർഗം. അതുകൊണ്ട് അദ്ദേഹത്തിനും ഉണ്ട് ഒരു ഫലകം. അത് ബ്രദർ ജെസ്സി കൊടുന്തറ രായച്ചാൻ്റെ ബ്രദറാ. താങ്ക് യു. ഇനിയും ഒന്ന് രണ്ട് വാക്കുകളിലൂടെ ഞാൻ പറഞ്ഞോട്ടെ. ഞങ്ങളുടെ കൺവീനർ വളരെ സൗമ്യനും നീതിമാനും കാർമുകൽ വർണ്ണനും ശ്രീകൃഷ്ണനല്ല ആയ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോൺ തോമസിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. രാവെന്നില്ല പകലെന്നില്ല, ഞാൻ വിളിക്കുമ്പോൾ പേടിയാ, ഞാൻ ഇനി എന്തോ പറയാൻ പോകുന്നതെന്ന് പുള്ളിക്ക് അറിയത്തില്ല. എന്നെ സഹിച്ച് 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 അമ്മാമ എനിക്ക് പേടിയാ, കാണുമ്പോൾ എന്തോ ഇനി മനസ്സിൽ ചിന്തിച്ച് വെച്ചേക്കുന്ന എനിക്കറിയത്തില്ല. വളരെയധികം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ഞാൻ ഇതരണത്തിൽ കർത്താവിൻ്റെ ദാസം ബേബി കുറയ്ക്ക് സ്റ്റേജിലോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കാര്യം ഒരുപാട് കറുത്ത കോട്ടിങ്ങനെ അവൻ ഇടയ്ക്കൊരു വെളുപ്പ് നിന്നാ അറിയാമേ. ഈ ധരണത്തില് ഞങ്ങളുടെ കൺവീനറായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോൺ തോമസിൻ്റെ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബേബി വർഗീസ് ഇത് നൽകുന്നതായിരിക്കും. അടുത്തത് എൻ്റെ സഹോദരൻ ബ്രദർ സാം വർഗീസ്. വളരെയധികം ഞങ്ങൾക്ക് ഒന്നിച്ച് പ്രവർത്തിപ്പാനും പല കാര്യങ്ങളിലും ക്രിട്ടിക്കൽ ഡിസിഷൻ എടുക്കേണ്ടതായ സമയത്ത് തോളോട് തോള് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിപ്പാനുള്ള അവസരമുണ്ടായി. ഞാൻ കർത്താവിൻ്റെ ദാസൻ സാം വർഗീസിന് ഇത് നൽകി പോവാൻ അഭ്യർത്ഥിക്കുന്നു. അടുത്തത് എൻ്റെ ഇളയ സഹോദരനായ സാം മാത്യുവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും ഫോണൊന്നും എടുക്കത്തില്ലായിരുന്നു, എങ്കിലും തള്ളിക്കളയാൻ പറ്റുമോ? അടുത്തതായിട്ട് കർത്താവിൻ്റെ ദാസി ഷേർലി ചാക്കോ, ലേഡീസ് കോർഡിനേറ്ററായിട്ട് പ്രവർത്തിച്ച ഷേർലിക്ക് വേണ്ടി നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച്. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ സീറ്റിലേക്ക് പോകാവുന്നതാണ്. നിങ്ങൾ ഇത്രത്തോളം ഞങ്ങളോട് കാണിച്ച സഹകരണത്തിന് നന്ദി. ഇനിയും ചില കാര്യങ്ങളുണ്ട്, അത് ട്രഷാർ പറയും. ഇത്രയും നേരം നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുകയായിരുന്നു, ഈ സന്തോഷത്തിൻ്റെ മൂഡ് കളയരുത്. തുടർന്നും അതേ സന്തോഷത്തോടുകൂടെ ഭാരിച്ചതായ ഒരു ചിലവുണ്ട്, അതിനെക്കുറിച്ച് അദ്ദേഹം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. ഞങ്ങളോട് കാണിച്ച എല്ലാ നന്ദിക്കും സഹകരണത്തിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ വിനമിക്കുന്നു. താങ്ക് യു ജോസ്. സമയം ഉണ്ടായിരുന്നെങ്കിൽ പോലും കുറച്ച് നേരം കൂടെ സംസാരിച്ചേനെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല കോൺഫറൻസിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നും നാളെയുമായും ഒക്കെ ദൈവവചനം സംസാരിക്കാനെത്തിയിരിക്കുന്ന അനുഗ്രഹീത ദൈവഭൃത്യന്മാർക്ക് ഒരു പ്രാവശ്യം കൊണ്ട് നന്ദി അറിയിക്കുന്നു. കൂടാതെ ഇവിടെ കടന്നു വന്നിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവനാമത്തിൽ ഞങ്ങളുടെ വന്ദനം അറിയിക്കുന്നു. ഞാൻ ഒന്ന് രണ്ട് മിനിറ്റ് എടുത്ത ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിൻ്റെ കാതലാ വിഷയത്തിലേക്ക് കടക്കുന്നതായിരിക്കും. ഇവിടെ അനുഗ്രഹിക്കപ്പെട്ട താമസ സൗകര്യം, രുചികരമായ ഭക്ഷണം, അതിനെപ്പറ്റി പറയാത്തവരാരും ഇവിടെ ഇല്ല. നിങ്ങളുടെ അഭിനന്ദനങ്ങൾക്കായി നന്ദി പറയുന്നു. ഞങ്ങൾ ഈ സ്ഥലം വന്ന് കണ്ട് ഇതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ ചിന്തിച്ചപ്പോൾ ആഹാരം കൊടുക്കുന്നതിന് വേണ്ടിയുള്ളൊരു സൗകര്യം ഇല്ല എന്ന് മനസ്സിലായി. അത് ഞങ്ങൾ നേരത്തെയുള്ള പ്ലാനിങ്ങിലോ ബഡ്ജറ്റിലോ ഒന്നും ഉൾപ്പെടുത്തിയിരുന്നില്ല. അങ്ങനെ ഒരു ടെൻറ്റിൻ്റെ കാര്യം ഒടുവില ഞങ്ങൾ തീരുമാനിച്ചു. അതാണ് നമ്മൾ മീൽസ് കഴിക്കുന്ന ഏരിയ. അതിന് അന്ന് പറഞ്ഞതനുസരിച്ച് ഒരു $8,000 അതിൻ്റെ കൂളിംഗ് സിസ്റ്റം ടെമ്പററിയായി വെക്കുന്നതിന് ഒരു $2,000 ആകുമെന്നാണ് എസ്റ്റിമേറ്റ് ചെയ്ത കണക്ക്. ഇത് ഞങ്ങൾ പറഞ്ഞതല്ല, ടെൻ്റിൻ്റെ കോൺട്രാക്റ്റ് തന്നവരും ഈ ഹോട്ടലിലുള്ളവരുമാണ് പറഞ്ഞെന്നാൽ ടെൻറ്റിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു, അതിന് $8,000 ആയി. എന്നാൽ അതിൻ്റെ ഫ്യൂവൽസിന് വേണ്ടി ഒരു $2,000 ആകുമെന്നാണ് പ്രതീക്ഷിച്ചെന്നാൽ
ഓൾറെഡി അതിൻ്റെ ചിലവ് $5,000 കവിഞ്ഞു. ഇനി ഒരു $1,000-$1,500 ഉടനാകുമായിരിക്കും. അങ്ങനെ ഞങ്ങൾ അപ്രതീക്ഷിതമായ ഒരു ചിലവിലേക്ക് ആ കാര്യം പോയി. അതുപോലെ തന്നെ കഴിഞ്ഞ രാത്രി ഞാൻ ഓർപ്പിച്ചതുപോലെ അമേരിക്കയിലുള്ള IPC സഭകളുടെ കോൺട്രിബ്യൂഷൻ അത് വേണ്ട വിധത്തിൽ ഞങ്ങൾ ലഭിച്ചില്ല. കഴിഞ്ഞ വർഷം ഒക്കലഹോമയിൽ നടന്ന കോൺഫറൻസിൽ അവർക്ക് ഏകദേശം $16,000-$17,000 ലഭിച്ചു. എന്നാൽ ഞങ്ങൾക്ക് അതിലൊക്കെ വളരെ കുറവായിട്ടാണ് ലഭിച്ചത്. കൂടാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എത്ര രൂപ എത്ര ഡോളർ കൊടുത്താണ് നിങ്ങൾ ഫുഡ് വാങ്ങിയതെന്ന്. എന്നാൽ ഞങ്ങൾ ഈ ഹോട്ടലിൽ നിന്ന് ഒരാൾക്ക് 3 ദിവസത്തേക്ക് $276 കൊടുക്കണം. അതുപോലെ തന്നെ റൂംസിന് $297 കൊടുക്കണം. നിങ്ങൾ കണക്ക് കൂട്ടിക്കൊള്ളുക. അങ്ങനെ ചില അധിക ചിലവ് ചില ഏരിയകൾ വന്നിട്ടുണ്ട്. ഞങ്ങൾ പ്രതീക്ഷിച്ചത് ഓഫറിങ്ങും ചർച്ചിൻ്റെ ഓഫറിങ്ങും അതുപോലെ തന്നെ സ്പോൺസേഴ്സ് ആയിട്ടുള്ളവരിൽ നിന്നുമൊക്കെ ആ പണം ലഭിക്കുന്നതാണ്. നല്ല ശതമാനം ആളുകൾ സ്പോൺസേഴ്സ് ആയി തീർന്നു. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും അവർക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. എന്നാൽ ചില സ്പോൺസേഴ്സ് പറഞ്ഞ സമയം കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ പറഞ്ഞ തുക അല്പം കുറച്ചു. എന്നാൽ പാട്ട് പുസ്തകത്തിൽ ഒറിജിനൽ എമൗണ്ട് തന്നെയാണ് കിടക്കുന്നത്. അതുപോലെ തന്നെ ചിലർ വന്നില്ല. അങ്ങനെയൊക്കെ അങ്ങനെയും ചില കുറവുകൾ പൈസയുടെ കാലത്തിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം കൂടെ വന്നപ്പോൾ നമുക്കിപ്പോൾ പൈസ അല്പം കുറവാണ്. ഏകദേശം ഒരു $31,000 കുറവുണ്ട്. എന്നാൽ ഇന്ന് രാത്രി നമ്മൾ ഒന്നിച്ച് ശ്രമിക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ടും അത് പരിഹരിക്കാൻ കഴിയും. കഴിഞ്ഞ കാലങ്ങളിൽ ഇങ്ങനെയുള്ള അവസര സന്ദർഭങ്ങൾ വന്നപ്പോൾ നമ്മൾ ഒന്നിച്ച് പ്രവർത്തിക്കുകയും നിങ്ങൾ സഹായിക്കുകയും ചെയ്തു. ഇന്ന് രാത്രിയിലും ഞങ്ങൾ നിങ്ങളിൽ നിന്ന് അത് പ്രതീക്ഷിക്കുന്നു. ഇവിടെ ഇരിക്കുന്നവർ എല്ലാവരും $100 കുറയാത്ത ഒരു എമൗണ്ട് നേടുകയാണെങ്കിൽ ഞങ്ങൾക്ക് വളരെ സഹായകരമായിരിക്കും. അല്ല അത്രയില്ലെങ്കിൽ $50 ഇടുക. അതിൽ കുറച്ചാരും ഇടരുത്. നിങ്ങൾ ഇടാതിരിക്കരുത്. നിങ്ങൾ ഞങ്ങളെ ആത്മാർത്ഥമായി സഹായിക്കണം. നിങ്ങൾ ഇവിടെ വന്നപ്പോൾ മുതൽ ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ റിപ്പീറ്റ് ചെയ്യുന്നത് ക്ഷമിക്കണം, അനുഗ്രഹീതമായ മീറ്റിങ്ങൾ ഏറ്റവും അനുഗ്രഹമായി ദേവദാസന്മാർ ആത്മീയ ശുശ്രൂഷകളിലൂടെ നൽകിയ നമുക്ക് അനുഗ്രഹമായിരുന്നു. നിങ്ങളുടെ ഭക്ഷണം, താമസ സൗകര്യം, എല്ലാ കാര്യങ്ങളും ഏറ്റവും ഭംഗിയായി നിർവഹിച്ചു. അത് നിങ്ങൾ തന്നെ സാക്ഷികൾ. ഒരു കാര്യം കൂടെ അതിനോട് പറയുമ്പോൾ ഇവിടെ സൗത്ത് ഫ്ലോറിഡയിൽ വളരെ കുറച്ചാളുകൾ മാത്രമേ ഉള്ളൂ. അവർ ദൈവത്തിൽ പറയുന്ന പോലെ അവരുടെ പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതയും ചെയ്തുവെന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ചർച്ചിലുള്ള മിക്കവാറും പേര് എനിക്ക് തോന്നുന്ന ഒരു 99% ആളുകളും സ്പോൺസേഴ്സാണ്. അങ്ങനെ അത്ര അവർ ഈ കാര്യത്തിന് വേണ്ടി അവർ അധ്വാനിച്ചു, സഹായിച്ചു. അതുകൊണ്ടുള്ള പ്രത്യേക നന്ദി അവരെ അറിയിക്കുന്നു. അതുകൂടാതെ ഞങ്ങൾ പ്രതീക്ഷിച്ചു ലേക്ക്ലൻഡിൽ നിന്നും ഒർലാൻഡോയിൽ നിന്നും കുറച്ചുകൂടെ ആളുകൾ വരും, രജിസ്ട്രേഷൻ കുറച്ചുകൂടെ ഉണ്ടായിരിക്കുമെന്ന്. എന്നാൽ അതിലും ഒരല്പം കുറവ് പറ്റി. അതുകൊണ്ട് ഇതെല്ലാം കൂടെ കണക്കിലെടുത്ത് തീർച്ചയായും ഇന്ന് നടക്കുന്ന സ്തോത്ര കാഴ്ചയിൽ നിങ്ങൾ കാര്യമായ പങ്കുവഹിക്കണം. ചെക്കില്ല, ക്യാഷ് ഇല്ല, നിങ്ങളുടെ വിഷമിക്കേണ്ട. ക്രെഡിറ്റ് കാർഡ് കൊടുക്കുന്നതായിരിക്കും. ഇവിടെ കൊണ്ടുവരാം. അതൊരു അസൗകര്യമായതുകൊണ്ട് നിങ്ങൾ രജിസ്ട്രേഷൻ കൗണ്ടറിൽ വരെ വന്നാൽ മതി. 1 മിനിറ്റ് പോലും എടുക്കത്തില്ല. അതിനുമുമ്പേ നിങ്ങളെ അവിടെ നിന്ന് വിട്ടേക്കാം. അതുകൊണ്ട് അത് മറക്കാതെ ഇക്കാര്യം നിങ്ങൾ തീർച്ചയായും ചെയ്യണം. ഇതുകൊണ്ട് ഇന്ന് രാത്രി കൊണ്ട് നടക്കുന്നില്ലെങ്കിൽ ഞാൻ നാളെയും വരും. വേറെ ആരോടും ചോദിക്കാനില്ല, നിങ്ങളോട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അതിനൊന്നും നടക്കുന്നില്ല, ഞാൻ പിന്നെയും വരും. അതുകൊണ്ട് നാളത്തെ കാര്യം അങ്ങനെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു. കാരണം പലരും എന്നോട് പറഞ്ഞു സഭായോഗത്തിൽ ചോദിക്കരുതെന്ന്. എനിക്കും താല്പര്യം, എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. പക്ഷേ ഇത് ചെയ്തേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ നേരെ ചുമ വീട്ടിൽ പോകാൻ പറ്റുകയില്ല. ഇന്നലെ തന്നെ പല പ്രാവശ്യം ഇതിൻ്റെ ജനറൽ മാനേജറിനെ വിളിച്ചു, പല പ്രാവശ്യം മീറ്റ് ചെയ്തു,
പൈസ മുഴുവൻ കൊടുക്കണമെന്ന് പല പ്രാവശ്യം പറഞ്ഞു. പല ഒഴിവഴികൾ പറഞ്ഞ് ഞാൻ ഇങ്ങനെ ഒഴിഞ്ഞു നിൽക്കുകയാണ്. അവസാനമായിട്ട് പറഞ്ഞു ട്യൂസ്ഡേയിൽ വരെ സമയം തരണമെന്ന്. എപ്പോഴും അവർ പറയുന്നതിൻ്റെ അല്പം കുറച്ച് ഞാൻ അങ്ങോട്ട് കൊടുക്കും. ഒരു വിധത്തിലൊക്കെ ഇതുവരെ ആയി. പിന്നെ നിങ്ങളെല്ലാവരും നാളെ ഉച്ച കഴിഞ്ഞ് പോകും, പിന്നെ ഞാനും വേറെ ഒന്ന് രണ്ട് പേരും കൂടെ ആകും. എന്തായാലും ജോസിനോട് അവർ ചോദിക്കുകയല്ല, ചോദിക്കുന്നെങ്കിൽ എന്നോട് ചോദിക്കുകയുള്ളൂ. കാരണം പുള്ളിയുടെ ഭാവവും ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആരാ പൈസ ചോദിക്കുന്നത്? അതുകൊണ്ട് ദയവായി ഇക്കാര്യം സീരിയസ് ആയിട്ട് എടുക്കുക. ഞാൻ വലിയ പ്രതീക്ഷയോടെ ആയിരിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.